Next topic is super keyword. So what is the use of super keyword in Java? Nuka, super keyword in Java is a reference variable which is used to refer immediate parent class object. Parent class in the object in a reference immediate parent class object in a reference super keyword use another. Okay. Example वही नोक super keyword is a reference variable which is used to refer immediate parent class object. Whenever we create an instance of subclass, subclass in the child class in the instance object create the instance of parent class is created implicitly which is referred by the super reference variable. Okay, अब हम आधे दम कहना नॉलेज प्रोग्राम वाले नंकर मंसला आगू, अब मंसला आका and the syntax. Okay, syntax नॉर्न्या इप्पम वो जी super keyword ने use ही जाने पा रहे हैं ना तो, first it can be used to refer immediate parent class instance variable, instance parent class instance variable access या मेट्रम, पिने it can be used to invoke immediate parent class method in access cheyan pattum ini invoke immediate parent class constructor na access cheyan pattum or instance variable na enikku engane access cheyan pattum super dot variable nu kodukanam super dot variable nu parayumba nammal parent class inde variable aanu parent class inde variable aanu nammal adu refer cheynathu അതേപോലെ സൂപ്പർ ഡോട്ട് മെത്തേഡ് എന്ന് പറയുമ്പം പാരൻറ് ക്ലാസിൻ്റെ മെത്തേഡാണ് അവിടെ ആക്സസ് ചെയ്യുന്നത് ഓക്കെ ഇനി ഒരു പാരൻറ് ക്ലാസ് കൺസ്ട്രക്ടറിനെ ആക്സസ് ചെയ്യണമെങ്കിൽ എനിക്ക് വെറുതെ സൂപ്പർ എന്ന് കൊടുത്താൽ മതി അപ്പം ഇതിൻ്റെയൊക്കെ യൂസേജ് എന്താണെന്ന് ഞാനൊരു പ്രോഗ്രാം വഴി എക്സ്പ്ലെയിൻ ചെയ്തുതരാം ഓക്കെ ശരിക്കും ഈ സൂപ്പർ ക്ലാസ് ഒബ്ജക്റ്റ് ശരി സൂപ്പർ കീവേഡ് നമ്മളിപ്പോൾ എവിടെയാണ് യൂസ് ചെയ്യേണ്ടത് എവിടെ എന്തിനു വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇപ്പോൾ പാരൻറ് ക്ലാസ്സിനും ചൈൽഡ് ക്ലാസ്സിനും സെയിം ഫീൽഡ് ഉണ്ടെങ്കിൽ ഫോർ എക്സാമ്പിൾ ഇവിടെ നോക്കിയേ ക്ലാസ് ആനിമൽ ഉണ്ട് ക്ലാസ് ഡോഗ് ഉണ്ട് രണ്ട് ക്ലാസ്സിലും കളർ എന്ന് പറയുന്ന ഒരു ഇൻസ്റ്റൻസ് വേരിയബിൾ ഉണ്ട് ആനിമലിൻ്റെ അകത്തുമുണ്ട് ഡോഗിൻ്റെ അകത്തുമുണ്ട് ഓക്കെ അപ്പം ഞാൻ ഇവിടെ നോക്കിയ ഡോഗ് ചൈൽഡ് ക്ലാസ്സാണല്ലേ അപ്പോൾ ഡോഗിൻ്റെ അകത്ത് അപ്പോൾ എനിക്ക് എന്തുണ്ട് ആനിമൽ ക്ലാസ് ഉണ്ട് ഒരു ഡോഗ് ക്ലാസ് ഉണ്ട് ഡോഗ് ക്ലാസ് എന്ന് പറഞ്ഞാൽ ഇൻഹെറിറ്റ്സ് പ്രോപ്പർട്ടീസ് ഫ്രം ദ ആനിമൽ ക്ലാസ് ഇനി ആനിമൽ ക്ലാസിൻ്റെ അകത്ത് കളർ എന്ന് പറഞ്ഞൊരു വേരിയബിൾ ഉണ്ട് അതേപോലെ ഡോഗ് ക്ലാസിൻ്റെ അകത്തും കളർ എന്ന് പറഞ്ഞൊരു വേരിയബിൾ ഉണ്ട് അതിൻ്റെ അകത്ത് ഒരു മെത്തേഡുമുണ്ട് എന്താണ് ആ മെത്തേഡ് പ്രിൻ്റ് കളർ ഓക്കെ ഈ മെത്തേഡുമുണ്ട് ഒരു വേരിയബിളുണ്ട് ഓക്കെ അപ്പം എനിക്ക് ഞാൻ നോർമലി എനിക്ക് പാരൻറ് ക്ലാസിൻ്റെ മെത്തേ ഇൻസ്റ്റൻസ് വേരിയബിളായ ഈ കളറിനെ ആക്സസ് ചെയ്യണമെങ്കിൽ വി നീഡ് ടു ക്രിയേറ്റ് ആൻ ഒബ്ജക്റ്റ് ഓഫ് ദ ചൈൽഡ് ക്ലാസ് ചൈൽഡ് ക്ലാസ്സിൻ്റെ ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്യണം അപ്പോൾ ചൈൽഡ് ക്ലാസ്സിൻ്റെ ഒബ്ജക്റ്റ് നിങ്ങൾ എങ്ങനെയാണ് ക്രിയേറ്റ് ചെയ്യുന്നത് ഈ കേസിൽ എങ്ങനെ ക്രിയേറ്റ് ചെയ്യും ഡോഗ് അല്ലേ നിങ്ങൾ എങ്ങനെ ക്രിയേറ്റ് ചെയ്യും ഡോഗ് ഡി ഇസ് ഈക്വൽ ടു ന്യൂ ഡോഗ് അങ്ങനെ നമ്മൾ എന്ത് വരും ഡി എന്ന് പറഞ്ഞൊരു ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്ത് ഇനി എനിക്ക് ആനിമലിൻ്റെ ആനിമൽ ക്ലാസ്സിൻ്റെ അത് കളർ ആക്സസ് ചെയ്യണമെങ്കിൽ ഇനി ഞാൻ ഡി ഡോട്ട് കളർ എന്ന് വിളിച്ച് കഴിഞ്ഞാൽ ആനിമൽ ക്ലാസിൻ്റെ ഈ കളറിനെ വിളിക്കൂ അല്ല ഡോഗ് ക്ലാസിൻ്റെ കളറിനെ വിളിക്കൂ അതാണ് എൻ്റെ ഡൗട്ട് അവിടെയാണ് നമ്മുടെ ഈ സൂപ്പർ കീവേഡിൻ്റെ യൂസേജ് വരുന്നത് ഓക്കെ അപ്പം എൻ്റെ ഡൗട്ട് ഇതാണ് ഇപ്പോൾ രണ്ട് ക്ലാസ്സിലും അതായത് നമ്മുടെ പാരൻറ് ക്ലാസ്സിലും ഡോഗ് ക്ലാസ്സിലും ചൈൽഡ് ക്ലാസ്സിലും രണ്ടും സെയിം വേരിയബിൾ ഉണ്ട് കളർ എന്ന് പറഞ്ഞാൽ സെയിം വേരിയബിൾ ഉണ്ട് അപ്പോൾ ഡി ഡോട്ട് കളർ എന്ന് വിളിച്ചു കഴിഞ്ഞാൽ ആനിമൽ ക്ലാസ്സിൻ്റെ അകത്തുള്ള കളറിനെ വിളിക്കൂ അല്ല ഡോഗ് ക്ലാസ്സിൻ്റെ അകത്തുള്ള കളറിനെ വിളിക്കൂ അത് നമുക്ക് എങ്ങനെയെന്ന് ഞാൻ പ്രോഗ്രാം വഴി എക്സ്പ്ലെയിൻ ചെയ്യാം ഓക്കെ ഓക്കെ നമുക്കൊരു പ്രോ സൂപ്പർ കീവേഡ് ഇലസ്ട്രേറ്റ് ചെയ്യുന്ന ഒരു ജാവ പ്രോഗ്രാം നോക്കാം അപ്പം ഞാൻ പറഞ്ഞു ജാവ പ്രോഗ്രാമിൻ്റെ നമ്മളൊരു ഇൻസ്റ്റൻസ് വേരിയബിൾ ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ പാരൻറ് ക്ലാസിൻ്റെ എന്ന് വെച്ചാൽ ഇപ്പോൾ പാരൻറ് ക്ലാസ്സിലും ബേസ് ക്ലാസ് പാരൻറ് ക്ലാസ്സിലും ചൈൽഡ് ക്ലാസ്സിലും സെയിം ഒരു ഇൻസ്റ്റൻസ് സെയിം പേരുള്ള ഒരു ഇൻസ്റ്റൻസ് വേരിയബിൾ ഉണ്ടെന്ന് വിചാരിക്കുക അപ്പം നമുക്ക് ആദ്യം അങ്ങനെ തന്നെ കൊടുക്കാം ഓക്കെ അപ്പം ക്ലാസ് ക്ലാസ് നമ്മുടെ ആനിമൽ എന്ന് പറയുന്ന നമ്മുടെ
പാരന്റ് ക്ലാസ് ഓക്കെ പാരന്റ് ക്ലാസ് ആ പാരന്റ് ക്ലാസിൻ്റെ അകത്ത് ഞാൻ ഒരു ഇൻസ്റ്റൻസ് വേരിയബിൾ ഞാൻ കൊടുക്കുകയാണ് സ്ട്രിംഗ് കളർ കളർ എന്ന് പറഞ്ഞ ഒരു ഇൻസ്റ്റൻസ് വേരിയബിൾ ഞാൻ കൊടുക്കുകയാണ് അതിൻ്റെ വാല്യൂ ഞാൻ സംതിങ് ഞാൻ ആനിമൽ കളർ എന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ആനിമൽ കളർ എന്ന് ഞാൻ കൊടുത്തു ഓക്കെ ഇനി അപ്പോൾ ആ ക്ലാസ് ഞാൻ കഴിഞ്ഞു അടുത്തത് എന്താണ് നമ്മുടെ ചൈൽഡ് ക്ലാസ് അതെന്താണ് ഡോഗ് ആണല്ലേ ഡോഗ് എക്സ്റ്റെൻസ് ഡോഗ് എക്സ്റ്റെൻസ് ആനിമൽ അപ്പം ഇതിലും ഞാൻ സെയിം പേരുള്ള ജസ്റ്റ് കളർ തന്നെ ഞാൻ കൊടുക്കുകയാണ് കളർ ഇസ് ഈക്വൽ ടു ഇതേത് കളറാണ് ഈ കളർ നമ്മൾ ആനിമൽ ക്ലാസ്സിൻ്റെയാണ് ഞാൻ സെയിം പേര് തന്നെ ഞാൻ കൊടുക്കുന്നു ഈ കളറ് ഞാൻ ഡോഗ് ക്ലാസ്സിൻ്റെയാണ് ഓക്കെ ഇത് കാണിക്കാൻ വേണ്ടി ഞാൻ ഒരു ഡോഗ് കളർന്ന് കൊടുത്തു ഓക്കെ കണ്ടോ അപ്പം നിങ്ങൾക്ക് കാണാം ഇവിടെ രണ്ട് ക്ലാസ്സിൻ്റെ അകത്തും അതായത് ബേസ് ക്ലാസ്സിൻ്റെ അകത്തും പാരൻ്റ് ക്ലാസ്സിൻ്റെ അകത്തും ചൈൽഡ് ക്ലാസ്സിൻ്റെ അകത്തും ഞാൻ സെയിം വേരിയബിൾ കളർ കൊടുത്തു ഓക്കെ ഇനി നമുക്ക് എന്ത് വേണം സൂപ്പർ എന്ന് പറയുന്ന ഒരു ക്ലാസ് അതിൻ്റെ അകത്ത് ഞാൻ പബ്ലിക് അല്ലേ പബ്ലിക് വോയിഡ് മെയിൻ സ്ട്രിംഗ് എ ആർ ജി എസ് ഓക്കെ അതിൻ്റെ അകത്ത് ഞാൻ എനിക്ക് സ്ട്രിംഗ് എന്ന് പറഞ്ഞ ഒരു കളറിനെ എനിക്ക് ആക്സസ് ചെയ്യണമെങ്കിൽ നമ്മൾ നോർമലി എങ്ങനെയാണ് ചെയ്യുന്നത് ഡോഗ് അല്ല ചൈൽഡ് ക്ലാസ്സിൻ്റെ ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്യും അപ്പോൾ ചൈൽഡ് ക്ലാസ്സിൻ്റെ ഒബ്ജക്റ്റ് ആയ ഞാൻ ഡോഗ് ഡി ഇസ് ഈക്വൽ ടു ന്യൂ ഡോഗ് എന്ന് ഞാൻ കൊടുത്തു ഓക്കെ ഇനി ഞാൻ അത് ആക്സസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഡി ഡോട്ട് കളർ ഡി ഡോട്ട് കളറിന് മാത്രം കൊടുത്തു കഴിഞ്ഞാൽ വർക്കാവത്തില്ല ഓക്കെ അപ്പം ഞാൻ ഇങ്ങനെ കൊടുത്തു സിസ്റ്റം ഡോട്ട് പ്രിൻ്റ് എൽ എൻ ഓഫ് ഡി ഡോട്ട് കളർ ഇങ്ങനെ കൊടുത്ത് നോക്കാം അപ്പം എന്ത് ഔട്ട്പുട്ട് വരുമെന്നുള്ളത് നമുക്ക് നോക്കാം സോ നമുക്ക് എക്സിക്യൂട്ട് ചെയ്ത് നോക്കാം എന്ത് വന്നു അപ്പം ഡി ഡോട്ട് കളർ ഡി ഡോട്ട് കളർ എന്ന് പറയുമ്പോഴത്തേക്കും നേരെ ഡി ഡോട്ട് കളർ എന്ന് പറയുമ്പോഴത്തേക്കും നേരെ ഏത് കളറിലാണ് പോയത് രണ്ട് കളറുണ്ട് രണ്ട് കളറുണ്ട് ആനിമലിൻ്റെ കളറും ഉണ്ട് ഡോഗിൻ്റെ കളറുണ്ട് പക്ഷേ ഇവിടെ എന്താണ് നമുക്ക് ഔട്ട്പുട്ടായിട്ട് വന്നിരിക്കുന്നത് ഡോഗിൻ്റെ കളർ അതായത് നമ്മൾ ഡി ഡോട്ട് കളർന്ന് വിളിച്ചു കഴിഞ്ഞാൽ ആരുടെ കളറെ ആക്സസ് ചെയ്യത്തുള്ളൂ ചൈൽഡ് ക്ലാസ്സിൻ്റെ കളറെ ആക്സസ് ചെയ്യത്തുള്ളൂ ഓക്കെ അപ്പം ഞാനൊരു കാര്യം ചെയ്യാം ആനിമൽ ക്ലാസിൻ്റെ ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്ത് നോക്കാം ആനിമൽ ക്ലാസിൻ്റെ ഒരു ഞാൻ ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്ത് നോക്കാം ആനിമൽ ക്ലാസിൻ്റെ ഒരു ഒബ്ജക്റ്റ് ഞാൻ ക്രിയേറ്റ് ചെയ്തു എന്നിട്ട് ഞാൻ അത് വെച്ചിട്ട് ഞാൻ എന്ത് ചെയ്യാന്നു കളറിനെ ആക്സസ് ചെയ്യുന്നു അപ്പോൾ എന്ത് ഔട്ട്പുട്ട് വരും എ ഡോട്ട് കളർ എന്ന് വിളിക്കുമ്പം എൻ്റെ കളറിനെ ആക്സസ് ചെയ്യും പക്ഷേ ഇവിടെ രണ്ട് ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്തു ദെൻ വാട്ട് ഈസ് ദ യൂസ് ഓഫ് ദിസ് ഇൻഹെറിറ്റൻസ് ഇൻഹെറിറ്റൻസിന് ആവശ്യം എന്തിനാണ് അപ്പം എനിക്ക് ഒരു എൻ്റെ റിക്വയർമെൻ്റ് എന്ന് പറഞ്ഞാൽ ഒരു ഒബ്ജക്റ്റേ ക്രിയേറ്റ് ചെയ്യാൻ പാടുള്ളൂ അതായത് നമ്മൾ ചൈൽഡ് ക്ലാസ്സിൻ്റെ ഒബ്ജക്റ്റേ ക്രിയേറ്റ് ചെയ്യാൻ പാടുള്ളൂ അത് വെച്ചിട്ട് എനിക്ക് അതായത് ഈ കളറിനെയും കൂടെ ആക്സസ് ചെയ്യണം അപ്പം അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഏത് കീവേഡ് യൂസ് ചെയ്യുന്നത് സൂപ്പർ എന്ന് പറഞ്ഞ കീവേഡ് യൂസ് ചെയ്യുന്നത് പക്ഷേ സൂപ്പർ എന്ന് പറഞ്ഞ ഒരു കീവേഡ് എനിക്ക് ഡയറക്റ്റായിട്ട് എന്ത് ചെയ്യാൻ പറ്റത്തില്ല ഒരു ഡയറക്റ്റായിട്ട് എനിക്കൊരു വേരിയബിൾ ഇങ്ങനെ ആക്സസ് ചെയ്യാൻ പറ്റത്തില്ല സോ വി നീഡ് ടു ക്രിയേറ്റ് ആൻഡ് മെത്തേഡ് ഫോർ ആക്സസിങ് ദ വേരിയബിൾ അപ്പം അതിന് വേണ്ടിയിട്ട് ഞാൻ എം വൺ എന്നൊരു മെത്തേഡ് ഞാൻ ക്രിയേറ്റ് ചെയ്തു ആ എം വൺ എന്ന മെത്തേഡിൻ്റെ അകത്ത് ഞാൻ ജസ്റ്റ് ഇങ്ങനെ കൊടുത്തു സിസ്റ്റം ഡോട്ട് ഔട്ട് ഡോട്ട് പ്രിൻ്റ് എൽ എൻ ഞാൻ വെറുതെ കളറിന്ന് ഡിസ്പ്ലേ ചെയ്തു പിന്നെ ഞാൻ എങ്ങനെയും കൊടുത്തു സിസ്റ്റം ഡോട്ട് ഔട്ട് ഡോട്ട് പ്രിൻ്റ് എൽ എൻ സൂപ്പർ ഡോട്ട് കളർ ഓക്കെ സൂപ്പർ ഡോട്ട് കളർന്ന് ഞാൻ കൊടുത്തു അപ്പം നോർമലി ഇപ്പം ഇതിൻ്റെ ഔട്ട്പുട്ട് എങ്ങനെ വരുമായിരിക്കും ഇത്രമാത്രം ഞാൻ കൊടുത്തു ഇത്രമാത്രം കൊടുത്താലും ഇതിൻ്റെ ഔട്ട്പുട്ട് എന്ത് വരും ഒരു മെത്തേഡല്ലേ ഇതിൻ്റെ ഔട്ട്പുട്ട് എന്ത് വരും
ഡോഗ് കളറിനെ വരത്തുള്ളൂ. കാരണം ഇവിടെ എന്താണ് ഡി ഡോട്ട് കളറിനെ വിളിച്ചിട്ടുള്ളൂ. ഡി ഡോട്ട് കളർ എന്ന് പറയുമ്പോഴത്തേക്കും എന്താണ് ഡോഗ് കളറിനല്ലേ വരത്തുള്ളൂ. ഇനി ഈ മെത്തേഡിനെ വിളിക്കണം. ഈ മെത്തേഡിനെ വിളിക്കണമെങ്കിൽ എന്ത് ചെയ്താൽ മതി? ഡി ഡോട്ട് എം വൺ എന്ന് വിളിച്ചു ഞാൻ. ഓക്കെ, ഡി ഡോട്ട് എം വൺ എന്ന് വിളിച്ചു. അപ്പോൾ എന്താ ഔട്ട്പുട്ട് വരുമെന്നുള്ളത് നോക്കാം. ഡി ഡോട്ട് കളറുള്ള ആദ്യം എന്താണ് ഡോഗ് കളർ പ്രിൻ്റ് ചെയ്യും. അടുത്ത എന്താണ് ഡി ഡോട്ട് എം വണ്ണിനെ വിളിച്ചു. ഡി ഡോട്ട് എം വൺ എന്ന് പറയുമ്പോൾ നേരെ നമുക്ക് എവിടെയോട്ട് പോകും? ഇതാ ഇതിലോട്ട് വരും. ഓക്കെ, ഇതിലോട്ട് വരും. എന്നിട്ട് അവിടെ എന്ത് പ്രിൻ്റ് ചെയ്യാൻ പറഞ്ഞു? കളറ് പ്രിൻ്റ് ചെയ്യാൻ പറഞ്ഞു. കളറ് പ്രിൻ്റ് ചെയ്യാൻ പറഞ്ഞു കഴിഞ്ഞാൽ ഏതായിരിക്കും പ്രിൻ്റ് ചെയ്യുന്നത്? കളറ് പ്രിൻ്റ് ചെയ്യാൻ പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു കളർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏത് മെത്തേഡിൻ്റെ അകത്താണ്? എം വൺ എന്ന് പറഞ്ഞ മെത്തേഡിൻ്റെ അകത്ത്. ആ എം വൺ എന്ന് പറഞ്ഞ ഏത് ക്ലാസിൻ്റെ അകത്താണ്? ഡോഗ് എന്ന് പറഞ്ഞ ക്ലാസിൻ്റെ അകത്താണ്. അപ്പോൾ കളർ പ്രിൻ്റ് ചെയ്യാൻ പറഞ്ഞാൽ ഡോഗ് കളറേ പ്രിൻ്റ് ചെയ്യത്തുള്ളൂ. അതാണ് രണ്ടാമതിവിടെ ഡോഗ് കളർ എന്ന് വന്നു. ഇനി എന്ത് പറഞ്ഞു? സൂപ്പർ ഡോട്ട് കളർ. വെറുതെ കളർ പ്രിൻ്റ് ചെയ്യാൻ പറഞ്ഞു കഴിഞ്ഞാൽ ഇയാൾ എന്ത് ചെയ്യും? ഡോഗിൻ്റെ സ്വന്തം ആ കളറെ ആ ഒരു വേരിയബിളിൻ്റെ ഇതേ പ്രിൻ്റ് ചെയ്യത്തുള്ളൂ. പക്ഷേ സൂപ്പർ ഡോട്ട് കളർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, സൂപ്പർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ നിന്നുകൊണ്ട് എനിക്ക് സൂപ്പർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പാരൻറ് ക്ലാസിൻ്റെ കളറിനെ ആക്സസ് ചെയ്യണം. അപ്പോൾ വെറുതെ കളർന്ന് കൊടുത്തു കഴിഞ്ഞാൽ സ്വന്തം കളർ, വെറുതെ കളർന്ന് കൊടുത്തു കഴിഞ്ഞാൽ എനിക്ക് എന്ത് ചെയ്യും? സ്വന്തം ക്ലാസ്സിലുള്ള ഇൻസ്റ്റൻസ് വേരിയബിളിനെ ആക്സസ് ചെയ്യാൻ പറ്റും. പക്ഷേ എനിക്ക് സൂപ്പർ ഡോട്ട് കളർന്ന് കൊടുത്തു കഴിഞ്ഞാൽ നേരെ എങ്ങോട്ട് പോവും? ബേസ് ക്ലാസ്സിൻ്റെ അകത്തുള്ള കളറിനെ ആക്സസ് ചെയ്യും. സോ അതുകൊണ്ടാണ് അവിടെ ബേസ് ക്ലാസ്സിൻ്റെ കളറായ ആനിമൽ കളർ വന്നത്. സോ അതാണ് നിങ്ങൾക്ക് ഇവിടെ ആനിമൽ കളർന്ന് വന്നത്. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായി കാണും വാട്ട് ഇസ് എ യൂസ് ഓഫ് സൂപ്പർ കീവേഡ്. ഇവിടെ മനസ്സിലായല്ലോ, ഡിഫറൻസ് മനസ്സിലായല്ലോ. വെറുതെ കളർ കൊടുത്തപ്പോഴത്തേക്കും ഈ മെത്തേഡ് ഏത് കളറിലോട്ട് പോകുമെന്നാണ് പറയുന്നത്. ഈ കളർ എന്ന് പറഞ്ഞത് ഏത് മെത്തേഡിൻ്റെ അകത്താണ് ഇരിക്കുന്നത്? എം വൺ മെത്തേഡിൻ്റെ അകത്താണ് ഇരിക്കുന്നത്. ആ എം വൺ മെത്തേഡ് എന്ന് പറഞ്ഞാൽ ഡോഗ് എന്ന് പറഞ്ഞ ക്ലാസ്സിൻ്റെ അകത്ത് ഇരിക്കുന്നത്. ആ ഡോഗ് എന്ന് പറഞ്ഞ ക്ലാസ്സിൻ്റെ അകത്തുള്ള കളറായ ഡോഗ് കളറെ ഇവിടെ നമുക്ക് പ്രിൻ്റ് ചെയ്യത്തുള്ളൂ. മനസ്സിലായി? ഇവിടെ പ്രിൻസ്, ഇവിടെ എന്ത് പ്രിൻ്റ് ചെയ്യും? പ്രിൻസ് ഡോഗ് കളർന്ന് പ്രിൻ്റ് ചെയ്യും. ഓക്കെ, ഡോഗ് കളർന്ന് പ്രിൻ്റ് ചെയ്യും. പക്ഷേ ഇവിടെ നിന്ന് വരുമ്പോഴത്തേക്കും എങ്ങോട്ട് പോകും? സൂപ്പർ ഡോട്ട് കളർ എന്ന് പറയുമ്പോഴത്തേക്കും സൂപ്പർ, അതായത് ഇതിൻ്റെ ഈ ഒരു ക്ലാസ്സിൻ്റെ പാരൻറ് ക്ലാസ്സിലോട്ട് പോകും. അതിൻ്റെ അകത്ത് ഏതെങ്കിലും കളർ ഉണ്ടോ നോക്കും. അപ്പം അങ്ങനെ ആ അതെന്ത് പ്രിൻ്റ് ചെയ്യും? ആനിമൽ കളർന്ന് പ്രിൻ്റ് ചെയ്യും. ഓക്കെ, സോ നിങ്ങൾക്ക് മനസ്സിലായി കാണും വാട്ട് ഇസ് എ യൂസ് ഓഫ് സൂപ്പർ കീവേഡ്. ഓക്കെ.